ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നു. എൻ്റെ അതിലെ ഡേ ഫസ്റ്റ് ഡേ ആണ്. ഇവിടെ കനത്ത മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. കനത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻപിടുത്തമാണ്. ഇത് വീശുകാരൊക്കെ കൂടുതലാണ്. നമ്മുടെ മോട്ടറാറയാണ് പുറകെ കാണുന്നത്. സമയം രാവിലെ ഒരു 10 മണിയൊക്കെ ആയി. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ആഴ്ച എടുക്കും നമ്മുടെ ഈ 350 ഏക്കർ പറ്റാൻ വേണ്ടിയിട്ട്. അത്ര സമയം എടുക്കും. എന്തായാലും ഇവിടെ മീൻപിടുത്തമൊക്കെ തുടങ്ങി. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ മീൻപിടുത്തം കാണാം, അതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ആവശ്യത്തിന് വീശാറുണ്ട്. നമ്മുടെ രാജുവണ്ണം വീശുന്നുണ്ട്, നമ്മുടെ അനീനണ്ണം വീശുന്നുണ്ട്, രതീഷണ്ണം വീശുന്നുണ്ട്, പിന്നെ അവിടെ സജ്ജണ്ണനും വീശുന്നുണ്ട്. ടോട്ടലി 1, 2, 3, 4 പേരാണ് ഇപ്പോൾ വീശുന്നത്. കടകൾ ഇഷ്ടം പോലാണ്. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇതേ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മീനാണ് കേട്ടോ. ഇതേ ഇവിടെ കുറച്ച് മീനെ വീശിയിട്ടിട്ടുണ്ട്. ഇത് ആര് വീശിയതാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അതേ മീൻ വരുന്നത് നമുക്ക് കാണാം. പൊടിമീൻ ഇഷ്ടം പോലാണ് കിടക്കുന്നത്. പക്ഷേ അനിയണ്ണ പൊടിമീനെ വീശുന്നില്ല. അനിയണ്ണ സിലോപ്പി വന്നിട്ടേ വീശു എന്നാണ്. അതുകൊണ്ടാണ് ഞവിച്ചു കയറുകയാണ് പൊടിമീൻ കേട്ടോ. ഇഷ്ടം പോലെ ഇതുവഴി പൊടിമീൻ കയറുന്നത് കണ്ടോ നിങ്ങൾ. ഇഷ്ടം പോലാണ് കയറുന്നത് കേട്ടോ. അതേ നമുക്ക് കോല എല്ലാം ഉണ്ട്. എല്ലാ മീനും കയറുന്നുണ്ട്. ഞവിച്ച് കയറണം. പക്ഷേ നമ്മൾ പൊടിമീനെ അത്രയും വീശുന്നില്ല. അതെ ഇവിടെ എന്താ പൊടിമീൻ കിടക്കുന്നുണ്ട്. അതെന്താ പൊടിമീനെ അത്രയും വീശുന്നില്ല. വലിയ മീൻ വല്ലതും ഇവിടെ വരുവാണെങ്കിൽ അതിനെ വീശാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഉണ്ടോ പൊടിമീൻ കയറുന്നുണ്ടോ? ഇഷ്ടം പോലാണ്. കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെയാണ്. പറള് വള്ളത്തി സാധനങ്ങളൊക്കെയാണ്. ഈ അവിടെ കൂടെ കോലയുടെ ഒരു കള കയറി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വീശാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിമീൻ ഇഷ്ടം പോലെ ഉണ്ട്. പൊടിമീനെ വീശിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ആവശ്യക്കാരില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും കൂടുതലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അവിടെ. ഇതൊക്കെ അധികം വന്ന മീനായിട്ട് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊടിമീനെ വീശാത്ത. എല്ലാവരും വലിയ മീനെ നോക്കിയിരിക്കുകയാണ്. അവിടെ വലിയ മീൻ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. പൊടിമീനെ വീശിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യക്കാരില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെ വീശി കളയാന്നുള്ളതല്ല, നമുക്ക് തിന്നുന്ന കഴിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഇല്ലേ. അതുകൊണ്ടാണ് പിന്നെ പൊടിമീനെ വീശാതെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അതിനകത്തിലുണ്ട്. ഓ, ഒരു കരിമീൻ വന്ന അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ കണ്ട് വീശാ നമുക്ക് മീനെ കേട്ടോ. മീനുണ്ട്, കരിമീനുണ്ട്, കരിമീനും തൂളിയും വരട്ടെ. നല്ല ആണ്ട ആ പൊളിച്ച് കോല ആ പൊടിമീൻ. ആണ്ട വരുന്ന കരിമീൻ, 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 കരിമീനെ കോല കണ്ട് വീശിയാണ് നമ്മളതിനെ കേട്ടോ. നോക്കിയിരുമ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തെളിഞ്ഞ വെള്ളമായുണ്ട്. കണ്ട അതിൻ്റെ മണ്ടക്കെടുത്ത് വീശിയാണ്. അടുത്ത ആളിൻ്റെ വല ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ആളും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതെ, നമ്മുടെ രതീശണ്ണൻ നോട്ടത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കുക, വീശുക. കലക്കൽ ഇപ്പം വീശിൻ്റെ ചെറിയൊരു കലക്കലുണ്ട് അവിടെ. അവിടെ ഒന്ന് തെളിയണം. 4 എണ്ണം വന്നതിനെ നമ്മൾ വീശിയിട്ടുണ്ട്. 4 എണ്ണം വന്നതിൽ എത്രണ്ണം കിട്ടിയെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇങ്ങനെയും കാണുന്നില്ലല്ലോ. ആ കുറേ അതുകൊണ്ട കോലയൊക്കെ ഞൊത്തിറങ്ങിപ്പോകുന്നു. 4 എണ്ണത്തിൽ 1 എണ്ണം പോലും ഇല്ലേ. ആ ഉണ്ട്. ഓ ഉണ്ട് 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 ഉണ്ട്. 4 എണ്ണത്തിൽ 1 എണ്ണേ ഉള്ളൂ. അല്ല 2 എണ്ണം. ആ കുഴപ്പം സിലോപ്പിയ കേട്ടോ. ആ സൈസ് സിലോപ്പിയ. രണ്ടെണ്ണം ജെറ്റ് വിട്ട്. ഓ അടുത്ത വല ഇറക്കി. വലിയ വല, ചെറുതിനെ ഒന്നും വേണ്ട എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട്. ഇയാളെ മീനാണ് ഇട്ടേക്കുന്നത്. ഏ കണക്കിന് മീന്, ബോക്സ് കണക്കിന്. എല്ലാവരും ഓരോ സെക്ഷനിൽ നിന്ന് വീശുകയാണ്. ഉത്സവം കൊഴുവൊഴുക്കുകയാണ്.
ഇറങ്ങിയില്ല അനങ്ങാതെ കിടന്നത്. ഞങ്ങള് കഴിച്ചില്ലെന്ന് വലയില്ല. അടുത്ത വലിയ വല ഇറങ്ങിയിട്ടുണ്ട്. ഇത് മറ്റേ ഞങ്ങളുടെ പപ്പയുടെ മറ്റേ പഴയ വല ഇല്ലേ? എല്ലാം വലിയ വലയുടെ കളിയാ. ഒറ്റ മാത്രമേ ഉള്ളൂ പറളു വലയും കൊണ്ട് വീശുന്നത്. ഇത് വലിയ വല, ഇത് വലിയ വല, ഇതേ ഒരു വയമ്പ് വല ഇട്ടിരിക്കുന്നു, അത് പറളു വല. പിന്നെ അവിടെ എല്ലാം വീശുന്നത് പറളു വലയാണ്. കണ്ടോ മീൻ ഇറങ്ങിപ്പോകുന്നതും കയറുന്നതും കണ്ടോ? ഇതിനെ നമുക്ക് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ വീശാത്തത് കേട്ടോ. കണ്ടോ ഈ എൻ്റെ പൊന്നും. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പുഞ്ചമീൻ ആവശ്യക്കാരുണ്ടെങ്കിൽ ദയവായി എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ, മീനെ വീശി തരാം. ആവശ്യം അനുസരണം വീശി തരുന്നതായിരിക്കും. ഇടയ്ക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ ഇത് അപ്പുറത്ത് കുറച്ച് വരാൽച്ചൂണ്ട പള്ളത്തേക്ക് കൊരുത്ത് ഒരു നാല് വരാൽച്ചൂണ്ട ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവരവിടെ വരാലിനെ കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. അവിടെ കുറേ വരാൽ കിടക്കുന്നുണ്ടായിരുന്നു, അതിനെ നോക്കട്ടെ. നമുക്ക് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലോട്ട് പോയിട്ട് ബാക്കി ഫിഷിംഗ് കാണാം. ഞാൻ പോയ സമയത്ത് ഇവിടെ ഇനി എന്തൊക്കെ മീൻ കിട്ടിയെന്നുള്ളത് അറിയത്തില്ല. നമുക്ക് എന്തായാലും അത് നോക്കാം. മോട്ടറിന് ഫ്രണ്ടിൽ കെട്ടിയേക്കുന്ന വലയിലെ മീനെ എടുക്കുകയാണ് കേട്ടോ. ഏ അതിൻ്റെ ഉണ്ട ഇവിടാണ് വല കെട്ടിയേക്കുന്നത്. അതിൻ്റെ ഉണ്ടവാണിത്, ഇത്രയും ദൂരെയാണ് അതിൻ്റെ ഉണ്ട കിടക്കുന്നത്. അവിടെ നിന്നാണ് അതിൻ്റെ മീനെ എടുക്കുന്നത്. കൂടുതലും പായലും ചെപ്പൊക്കെ ആയിരിക്കും. ഇപ്പം നല്ല പായലുണ്ട്. സജിയണ്ണൻ അവിടെ ഒരു വീശി വീശിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രാജേഷ് അണ്ണൻ വലയെടുത്തിൻ്റെ വെക്കൊണ്ട് വീശാൻ വേണ്ടിയിട്ട്. പട്ടാളക്കാരത് പറന്നു വരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീർക്കാക്ക കൂട്ടങ്ങൾ കണ്ടോ. അതെ നമ്മുടെ രാജേഷണ്ണൻ എന്തോ മീനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. വലിച്ചു പോ തള്ളി വീശി ഇങ്ങി മാറിയാണ് കേട്ടോ. എന്താ നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഇങ്ങി മാറിയാ നിന്നത്? എന്തോ വന്നത്, എന്തോ വന്നത്, എന്തോ വന്നത്, എന്തോ ഉണ്ടോ, ഉണ്ടോ നിങ്ങളെ? ആ അതുകൊണ്ട് കിടില കിടില സിലോപ്പിയ കേട്ടോ, കിടില സിലോപ്പിയ. നല്ലൊരു സിലോപ്പിയ ഉണ്ട്. ഒരെണ്ണേ ഉള്ളൂ. ഫ്രണ്ടില് കൂടുവല കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ മീനാണിത് കേട്ടോ. അതെ ചെറിയ പറള, വയമ്പ്, കുറുവ, കോല എല്ലാം ഉണ്ട്. പായലാണ് ഏറ്റവും കൂടുതൽ. ഈ പായലിനകത്ത് നിന്ന് മീനെ തിരിഞ്ഞു പറക്കുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. അച്ഛൻ വിപണി പോയി പയറും കൊണ്ട്. അതെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടാണ് കനത്ത മീൻപിടുത്തം, വലിയ മീനെല്ലാം ഇവിടെയാണ് കിട്ടുന്നത്. അടുത്ത നമ്മുടെ രതീശൻ എന്തേ വലയായിട്ട് നിൽപ്പുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട് അടുത്ത കനത്ത കൊമ്പൻ എന്താണ് വരുന്നതെന്നുള്ളത്. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഇവിടെ ഒരാൾ നോക്കി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ നോക്കി ഇന്ന് വീശിക്കഴിഞ്ഞിട്ടേ അടുത്ത ട്രെയിനുകാർക്ക് ഇവിടെ വീശാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും കണ്ണുകൾ രതീശണ്ണനിലേക്ക് ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ്. രതീശണ്ണനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാ കണ്ണുകളും അതേ വെള്ളത്തിലേക്കാണ് ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മീൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത്. നിന്നാളതേ ക്ഷീണിച്ചിവിടെ തെങ്ങും കുറ്റിയാൽ ഇരിപ്പായി. കരിമീൻ കുഞ്ഞാണോ? നിങ്ങളൊക്കെ കടന്ന് വലുതാവട്ടെ. കരിമീൻ കയറി വരുന്നു. ചെറുതാടാ അതിനൊക്കെ വിളിച്ചിരുന്ന അത്ത വന്നു. ഞങ്ങളിവിടെ നിന്ന് മീൻ കയറിപ്പോകുന്നത് ഇറങ്ങി വരുന്നത് കണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മൂന്നാല് സിലോപ്പി ഉണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ തിരിഞ്ഞത്. കരിമീൻ കയറിപ്പോയി. ഓ ആ വരട്ടെ വരട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട് പോയി.
രണ്ടെണ്ണേ ഇങ്ങോട്ട് പോയി കൊണ്ടു കൂണ്ട ഓ രണ്ടെണ്ണം ഇങ്ങോട്ട് പോയി ഒരു കള സിലോപ്പി വന്നായിരുന്നു കേട്ടോ ഒന്നും ഇല്ലയോ വലയിൽ ശേ ശേ ഒരെണ്ണം പോലും ഇല്ലേ കരയ്ക്ക് നിന്ന് ആവേശം കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുകയാണ് മീൻ വരുന്നതിൻ്റെ കാഴ്ചകൾ ഇവിടെ പൊക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ മീൻ വരുന്നത് അത് നോക്കിയിട്ടാണ് ഈശിനെ പറഞ്ഞു കൊടുക്കുന്നത് വെയിലടിക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്ലിയർ കിട്ടുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല പൊടിമീൻ ഇഷ്ടം പോലാണ് കയറി പോകുന്നത് ഉണ്ടോ കയറി പോകുന്നുണ്ടോ പൊടിമീൻ അടുത്ത വീശിയിട്ടുണ്ട് ഇവിടെ എന്തുവായിരുന്നു സിലോപ്പിയോ എത്രണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആ ഉണ്ട് 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 ഓ മറ തിളപ്പ് വെള്ളത്തില് അതാണ് ഒരികള സിലോപ്പി ഇറങ്ങിപ്പോയതിന്റെ പുറകിന് ഈസിയതാ കേട്ടോ ഒരികള സിലോപ്പിയ ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുവോ ഇത് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോന്നെ അതിനുശേഷം പെട്ടെന്ന് ഇറങ്ങി വന്നു ഇതകത്ത് ഇല്ലയോ അരിമീൻ ഇല്ലയോ ചെറിയ അരിമീൻ ഇല്ലയോ നല്ല ഒന്ന് രണ്ട് അരിമീൻ ഉണ്ടായിരുന്നില്ല അവിടെ ആ സിലോപ്പിയ ആയിരുന്നു കേട്ടോ ഒരു കള ഉണ്ടായിരുന്നു ആ സിലോപ്പിയ വാ എന്തുവാ എന്തുവാ ഒരു കള ഉണ്ടായിരുന്നു മാരി ജെറ്റാരി കേട്ടോ സിലോപ്പിയ ആണേലും കരിമീനാണേലും മാരി ജെറ്റാ ജെറ്റ് എയർവേസ് ജെറ്റ് എയർവേസ് ആ ഉണ്ട് 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 ഉണ്ടോ ഗോണ്ടാ ഒന്നൊന്നുമില്ല രണ്ടെണ്ണം എല്ലാ വീശിലും നിങ്ങൾ തന്നെ പറയുന്നത് ഈ മേളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചക്കാരാണ് ഇവരെ തെറ്റിക്കുന്നത് വെയിലടിക്കുന്നോണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല ഇവര് വീശാൻ പറയുന്നതനുസരിച്ച് നിർദ്ദേശം അനുസരിച്ചാണ് വീശുന്നത് ആണ്ട ജനം പറയുന്ന ഇതിൽ മൂന്നെണ്ണം കാണും ഉറപ്പാണെന്ന് ഇല്ലെങ്കില് നിന്നെ കാണുന്നില്ലല്ലോ ഇതുവരെ ആ ഒരെണ്ണം ഉണ്ട് ആ രണ്ടെണ്ണം ഉണ്ട് അത് കൊള്ളായിരുന്നു കേട്ടോ അത് കൊള്ളായിരുന്നു വാജിയണ്ണന്റെ നോട്ടം തെറ്റിയില്ല അത് വിളിച്ചു നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടോ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ചായരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഡേ വൺ അറച്ചില് മേടിക്കുവാന്നോ കരിമീൻ കരിമീൻ എന്തോ എന്തോ ഉണ്ട് ചെറുത് ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കരിമീൻ ആണ്ടാണ്ടാണ്ട് ഉണ്ട് 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 കരിമീൻ കരിമീൻ രണ്ടെണ്ണം വലുതായിരുന്നില്ല ഓ ഇതിയ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇതെന്ത് ഇത് ഇരോപ്പിയ കരിമീൻ അപ്പൊ പോയി
മിസ്ഡ് പറള വല ആയുണ്ട് പൊടിവലയായോണ്ട് വല ഏക്കാത്തതാണ് കരിമീനെ കിട്ടാഞ്ഞത് പള്ളി വീശിക്കോ ഓ പോയോ വെറ്റുപോലാ പോകുന്നത് മാരി പറക്കൂ വെള്ളത്തിൽ കൂടെ ചിരിയും വെള്ളേ ഉള്ളെങ്കിലേ ഇല്ലെന്ന് തോന്നുന്നു ആ ഉണ്ടോണ്ട് ഒരുത്തനുണ്ട് ബാക്കില് സിലോപ്പിയ വീശൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് മീനൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ ജാഗരയാണ് ഇപ്പം നമ്മുടെ ഡേ വൺ ആണ് ഡേ വണ്ണിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയം ഉച്ചയൊക്കെ ആയി വീശൊന്നും നിർത്തിയിട്ടില്ല വീശുണ്ട് ഇവിടെ ഉണ്ട് അവരെല്ലാം ഡെയിലി തച്ചുകാരാണ് ഈ മീൻ വീശി വൈകിട്ട് കൊടുത്തിട്ട് വേണം അവർക്ക് ഇന്നത്തെ ജോലിക്കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒരുപാട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഉച്ചയായി എനിക്ക് വിശക്കുകയും ചെയ്യുന്നു ഫുഡ് കഴിക്കാനും പോകണം അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഡേ ടൂവിലെ വീഡിയോ അടുത്ത ദിവസം കാണാം ഞാൻ രണ്ട് ദിവസം ഇടവിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്തായാലും മറക്കാതെ വീഡിയോ കാണുക കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സീരീസ് കാണുക ഇനിയിപ്പോൾ ഇവിടുത്തെ വെള്ളം പറ്റി മീൻ പിടിക്കുന്നവരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും ഇനി ഇടയ്ക്ക് എനിക്കൊരു 10 ദിവസം ചിലപ്പോൾ മാറിയിരിക്കേണ്ടി വരും ആ 10 ദിവസത്തെ വീഡിയോ കാണത്തില്ല ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് ചിലപ്പോൾ ഞാൻ ഡൽഹി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആ 10 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ കാണുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ